ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ പി എസ് എ യു പി എസ് എ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിയമസഭാ ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്തത് എൽ പി യു പി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് തടസ്സമാകുമോ എന്ന ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ കേരള പി എസ് സിയുടെ പ്രവർത്തനങ്ങളെ നിയമസഭാ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് ഒരു കാരണവശാലും ബാധിക്കുന്നില്ല. ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പ്രോസസ്സിങ് നടന്നു വരികയാണ് എന്നതാണ് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. കേരള പി എസ് സി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ഷോർട്ട് ലിസ്റ്റ് പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.kerlapsc.gov.in ഉടനെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപേക്ഷകർക്ക് അവരുടെ യു പി എസ് എ എൽ പി എസ് എ ഷോർട്ട് ലിസ്റ്റ് പരീക്ഷാ ഫലം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും പരിശോധിക്കാവുന്നതാണ്. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അപേക്ഷകർ സ്ഥിരീകരണത്തിനായിട്ട് യഥാർത്ഥ രേഖകൾ ഹാജരാക്കേണ്ടി വരും. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അപേക്ഷകരുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയുടെ തീയതി, സമയം, സ്ഥലം എന്നിവ പിന്നീട് കേരള പി എസ് സി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത് ലിസ്റ്റിനെ ഒരു കാരണവശാലും ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ലിസ്റ്റ് ഉടൻ തന്നെ വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.